ഫൈവില് തോമസ് ഹോക്ലീവിൻ്റെ പോയാണ് ലാമൻ ഫോർ ചോസർ. ഇത് ഹോക്ലീവിൻ്റെ പേര് ഒക്ലീവ് എന്നും സ്പെൽ ചെയ്യാറുണ്ട്. ആളൊരു എന്താ 14th to 15th century ആ ഒരു ടൈമിൽ ജീവിച്ചിരുന്ന റൈറ്ററാണ്. ഒരു ഇംഗ്ലീഷ് റൈറ്റ് പോയറ്റാണ്. ചോസറിൻ്റെ കണ്ടംപററി ആയിട്ടുള്ള ആളാണ്. ആളുടെ ആൾ ഭയങ്കരമായിട്ട് ചോസറിനെ അഡ്മയർ ചെയ്തിരുന്നു. അത് അങ്ങനെ ചോസർ മരിച്ചപ്പോൾ എഴുതിയ അതിനുവേണ്ടി എഴുതിയ ഒരു പോയമാണ് ഈ ലാമൻ ഫോർ ചോസർ. പിന്നെ ആളുടെ വർക്ക്സിനധികം ലിറ്റററി മെറിറ്റ് ഒന്നുമില്ലെങ്കിലും ഒരു സോഷ്യൽ ഹിസ്റ്ററി എന്നുള്ള ലെവലിൽ നോക്കുമ്പോൾ ആളുടെ വർക്ക്സൊക്കെ വാല്യുബിളാണ്. പിന്നെ ആളെപ്പറ്റി അധികം ഇൻഫർമേഷൻ ഒന്നും അവൈലബിൾ അല്ല, ഉണ്ടെങ്കിൽ തന്നെ അത് ആളുടെ വർക്ക്സിൽ നിന്ന് മാത്രമേ നമുക്ക് കിട്ടണുള്ളൂ. പിന്നെ ഈ പോയത്തിൽ ലാമൻ ഫോർ ചോസറിൽ ഈ പറഞ്ഞ പോലെ ചോസർ മരിച്ചപ്പോൾ ഉണ്ടായ ഒരു എഫക്റ്റാണ് അയാൾ ഇതിനകത്ത് പറയുന്നത്. ഫസ്റ്റ് തുടങ്ങണ നണ മൈ വെർത്തി മാസ്റ്റർ ഓണറബിൾ ദ റിച്ചസ് എൻ, അതായത് ഈ ലാൻഡിൻ്റെ എന്താ ഒരു ട്രഷർ ആയിട്ടുള്ള എൻ്റെ മാസ്റ്ററാണ് മരിച്ചിട്ടുള്ളത്. ആളുടെ ഡെത്ത്, ചോസറിൻ്റെ ഡെത്ത് എന്ന് പറയണത് എന്താ ഇറിപ്പയറബിൾ ആയിട്ടുള്ള ലോസും ഹാമും തന്നു. അതുപോലെ ഈ ഡെത്തിനെ എന്താ പറയുക പേഴ്സണിഫൈ ചെയ്തിട്ടാണ് പറയുന്നത്. ഡെത്ത് അതിൻ്റെ ആ ഒരു എന്താ പറയുക ക്രൂരമായ കൈകൾ കൊണ്ട് ആളെ കൊണ്ടുപോയി എന്നൊക്കെ ഉള്ള രൂപത്തിലുള്ള ഇമേജറീസൊക്കെയാണ് പറയണത്. പിന്നെന്താ ആ പിന്നെ നമ്മുടെ രാജ്യത്ത് നിന്ന് അത്രയും നല്ലൊരു മനുഷ്യനെ ഒരു എന്താ ആളുടെ സ്പീച്ചിനെ ഭയങ്കര സ്വീറ്റായിട്ടൊക്കെ പറയുന്നുണ്ട്. ആളുടെ പോലത്തെ നല്ലൊരു ഓറേറ്റർ വേറെ ഇല്ല. അത്രയും നല്ലൊരു മനുഷ്യനെ ഡെത്ത് അതിൻ്റെ കൈകൾ കൊണ്ട് കൊണ്ടുപോയി എന്നാണ് പറയണത്. പിന്നെ ഇതൊക്കെ എനിക്ക് മനസ്സിലായതാട്ടാ, ഈ ഇതിന് വേറെ മെറ്റീരിയൽ ഒന്നും കിട്ടാനില്ല. പിന്നെ പറയണത് അതിൽ സിസറോ എന്ന് പറയണത് ചോസറിനാണ്. പിന്നെ പറയണത് ഫിലോസഫിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അരിസ്റ്റോട്ടലിൻ്റെ ഒരു എന്താ അരിസ്റ്റോട്ടലിൻ്റെ ഒരു ശിഷ്യൻ പോലെ ആയിട്ടാണ് ചോസറുള്ളത്. പോയട്രിയിലാണെങ്കിൽ എന്താ വെർജിലിൻ്റെ അത് ആ ഒരു ക്വാളിറ്റി നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ പിന്നെ പറയുകയാണ് ഈ ലോകത്ത് വന്നതുകൊണ്ടാണല്ലോ ആൾ മരിച്ചു പോയത്. അപ്പോൾ ഈ ലോകത്തിൻ്റെ ഒരു ബേർഡൻ കാരണം ആൾ മരിച്ചു. അത് അറിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാനും കൂടെ മരണപ്പെട്ടിരുന്നുവെങ്കിൽ എന്ന് തോന്നിപ്പോവുക. അത്രയും വലിയ ലോസാണ് ചോസർ മരിച്ചപ്പോൾ ഉണ്ടായത്. പിന്നെ പറയണത് നിങ്ങൾ ആളുടെ ലൈഫ് കവർന്നെടുക്കാനും മാത്രം അത്രയും ഡെത്ത് പെട്ടെന്നായിരുന്നു ആളുടെ ലൈഫ് കൊണ്ടുപോയത്. അത്രയും ഫാസ്റ്റായി വന്നിട്ട് കാരണം കുറച്ച് കൂടെ കഴിഞ്ഞിട്ട് എന്താ ഇയാളെപ്പോലെ അതായത് ചോസറിൻ്റെ അത്രയും കാലിബറുള്ള വേറൊരാൾ വന്നിട്ട് ആളെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയ ഒരാൾ വന്നിട്ട് ഇയാൾക്ക് മരിച്ചാൽ പോരായിരുന്നു, അല്ലെങ്കിൽ ഡെത്തിന് ഇയാളെ കൊണ്ടുപോയാൽ പോരായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. പിന്നെ പറയാണ് അത് വിചാരിച്ചിട്ട് കാര്യമില്ല, കാരണം ഇയാളുടെ ഈക്വലായിട്ട് അത്രയും ഇതിൽ വേറൊരാളും വരാനില്ല, വേറെ ഒരു മാനും വരില്ല. അതുകൊണ്ട് തന്നെ ഡെത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയും. പിന്നെ അപ്പോൾ ഡെത്തിനോട് എന്താണോ ദൈവം ചെയ്യാൻ പറഞ്ഞത് അത് ഡെത്ത് ചെയ്തു. അപ്പോൾ അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അവസാനം ഗോഡ് മേ ഗോഡ് റെസ്റ്റ് യുവർ സോൾ റെസ്റ്റ് ഇൻ പീസ് എന്നുള്ള പോലെ ഒരു ഇത് പറഞ്ഞിട്ട് മാസ്റ്റർ മാസ്റ്റർ എന്ന് വിളിച്ചിട്ടാണ് അവസാനിപ്പിക്കുന്നത്. പിന്നെ ചോസറിനെ പറ്റി പറയാനാണെങ്കിൽ ജിഫ്രി ചോസർ എന്ന് പറയുന്ന ആൾ ഇംഗ്ലീഷിലെ ഏറ്റവും ഫസ്റ്റ് ഗ്രേറ്റ് പോയറ്റാണ്. ഇംഗ്ലീഷിൻ്റെ ഒരു എന്താ പോയട്രീനെ സെറ്റ് ചെയ്തത് മൂപ്പരാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആളുടെ ബെസ്റ്റ് നോൺ വർക്ക് ദി കാൻറ്റർബറി ടെയിൽസ്. അതുപോലെ ആൾ ജീവിച്ചിരുന്നത് 14th century പിന്നെന്താ പിന്നെ ആളുടെ മെയിൻ വർക്ക്സ് എന്ന് പറയുന്നത് ദ ബുക്ക് ഓഫ് ഡച്ചസ്, അതൊരു എലിജിയാണ്. പിന്നെ പാർലമെൻ്റ് ഓഫ് ഫൗൾസ്, ദ ലെജൻഡ് ഓഫ് ഗുഡ് വുമൺ, ട്രോയലസ് ആൻഡ് ക്രിസീഡ്. പിന്നെന്താ 1387 ആള് കാൻറ്റർബറി ടെയിൽസ് തുടങ്ങിയത്. പിന്നെ 1400 ആയപ്പോഴേക്കും ആളെപ്പറ്റി പിന്നെ ആളെപ്പറ്റി റെക്കോർഡൊന്നുമില്ല. അപ്പോൾ അതിനുശേഷം പെട്ടെന്ന് തന്നെ ആൾ മരിച്ചിട്ടുണ്ടാവണം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇത്രയാണ് ചോസറിനെ പറ്റിയുള്ളത്.